സഭകൾ പിളരുന്നതിൽ ആശ്ചര്യപ്പെടരുത്, ഇത് സംഭവിക്കേണ്ടത് തന്നെ. Don't be surprised at churches fragmenting, it is something that should happen. അചംബിത് നഹീ ഹോനാ ഹൈ കി കലീസിയാവോ മേ ഫൂട്ട് ഹോഗി ഔർ യേ ഹോനാ ഹൈ. ഈ അന്ത്യകാലത്ത് നിങ്ങൾ ധാരാളമായിട്ട് കേൾക്കും സഭകൾ പിളരുന്നു, സഭകൾ പൊട്ടുന്നു, അയാൾ വീണു, മറ്റേ ആൾ വീണു എന്നൊക്കെ കേൾക്കും. അയ്യോ ഇത്രയും വലിയ ദേവദാസൻ അന്ന് ഞങ്ങളുടെ സ്റ്റേജിലൊന്ന് പ്രസംഗിച്ചാലും അയാളും വീണോ, ഇങ്ങനെ പലതും കേട്ടുകൊണ്ടിരിക്കും. ഇതിലൊന്നും ആശ്ചര്യപ്പെടരുത്, ഇത് സംഭവിക്കേണ്ടത് തന്നെ. കാരണം വീശുമുറം യേശുവിൻ്റെ കയ്യിലുണ്ട്. യേശു ക്രിസ്തു കളത്തെ മുറ്റും വെട്ടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിച്ചു വെക്കുകയും പതിർക്കെടാത്ത തീരിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അപ്പൊ ഈ ശുശ്രൂഷയിൽ പലരും വീണേ മതിയാകൂ. സോ നൗഡേയ്സ് വി ഹിയർ സർട്ടൻ ന്യൂസ് ആൻഡ് ഗെറ്റ് സർപ്രൈസ്, ഓ ദിസ് ചർച്ച് സ്പ്ലിറ്റ്, ഓ ദാറ്റ് പർട്ടിക്കുലർ സെർവന്റ് ഓഫ് ഗോഡ് ഹി സ്പോക്ക് ഇൻ സച്ച് എ ബിഗ് സ്റ്റേജ് ബട്ട് ഹി ഫെൽ, നൗ ഹി ഹാസ് ഫോളൺ ഓഫ്, തിങ്സ് ഓഫ് ദാറ്റ് നേച്ചർ. ബട്ട് ഐ ടെൽ യു, ഡു നോട്ട് ബി സർപ്രൈസ്ഡ് അറ്റ് ദിസ്, ബിക്കോസ് വിനോവിംഗ് ടൂൾ ഈസ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹീസ് വിനോവിംഗ് ദ വീറ്റ് ടു സെപ്പറേറ്റ് ദ വീറ്റ് ഫ്രം ദ ഷാഫ് ആൻഡ് ഫോർ ബീണിംഗ് ദ ഷാഫ്. ആൻഡ് വെൻ ദാറ്റ് ഹാപ്പൻസ്, ബിക്കോസ് ഓഫ് ദാറ്റ് ദീസ് തിങ്സ് മസ്റ്റ് ഹാപ്പൻ. ഓർ ഫിർ ഇസ്ലിയേ ഹി ജൈസെ കി അഗർ ആപ് അബ് ആഗേ വാലേ ദിനോ മേ അന്ത് കേ ദിനോ മേ സുനേംഗേ കി യേ ഫലാനാ ഫലാനാ കലീസിയാ വോ ടൂട് ഗയാ ഹൈ, വിഭാജിത് ഹുവാ ഹൈ, ഫലാനാ ഫലാനാ പ്രഭു കാ സേവക് ജോ ജിസ്നേ ഹമാരി കലീസിയ മേ ബി ആകെ സന്ദേശ് സുനായാ ഥാ വോ ഗിർ ഗയാ ഹൈ. തോ യേ സബ് സുൻതേ ഹമേ ആശ്ചര്യ നഹീ ഹോനാ, അചംബിത് നഹീ ഹോനാ ഹൈ, ക്യോകി ഈശു മസീഹ് ഹി ഹൈ ജോ ഗേഹൂ കേ ദാനേ കോ ഭൂസേ സേ അലഗ് കർതാ ഹൈ ഔർ ഫിർ അന്ത് മേ ജാകർ വോ ഭൂസേ കോ ആഗ് മേ ജലാ ദേഗാ. ഒരു സ്ത്രീ മുറം കൊണ്ട് ഈ പറഞ്ഞ ശുശ്രൂഷ, വിനോവിംഗ് ശുശ്രൂഷ, പേറ്റുന്ന ശുശ്രൂഷ ചെയ്യുകയാണ്. ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ കാണുന്ന ഗ്രെയിൻസ് അല്ലെങ്കിൽ ആ നെല്ല്, അതിന്റെ ഉള്ളിൽ അരി ഉള്ളത് കൊണ്ട് അത് നേരെ താഴെ വന്ന് വീഴും. അരിയില്ല, വെറും കവറ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ കാറ്റടിച്ച് ഇതിങ്ങനെ പറന്നു പോകും. ഇത് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇതാ ഇങ്ങനെയാണ്, ഞങ്ങൾ ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെയാണ്. ഇതാ ഒരു ഫാൻ വെച്ച്, ഒരു ഇൻഡസ്ട്രിയൽ ഫാൻ വെച്ചിട്ട് കാറ്റടിക്കും, എന്നിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ഇടുമ്പോൾ ഈ കാറ്റ് കൊണ്ടിട്ട് ഈ കനവില്ലാത്തതെല്ലാം മാറിപ്പോയി കിടക്കും. ഇങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇതേപോലെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സെപ്പറേറ്റ് ചെയ്യും. ആ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ മാറിപ്പോകും, പലരും ഇങ്ങനെ മാറിപ്പോകും, പറന്നുപോകും. അപ്പോൾ നമ്മൾ അത് കണ്ടിട്ട് പറയും, അയ്യോ അയാളും വീണോ, അയ്യോ അയാളും പള്ളിയിൽ നിന്ന് പോയോ, അയ്യോ അവളും പോയോ പള്ളിയിൽ നിന്ന്. അല്ല, കർത്താവ് മാറ്റുന്നതാ. കാരണം ദൈവത്തെ സംബന്ധിച്ച് സ്ട്രെങ്ത് ഇരിക്കുന്നത് ക്വാണ്ടിറ്റിയിലല്ല, ദൈവത്തെ സംബന്ധിച്ച സ്ട്രെങ്ത് ഇരിക്കുന്നത് ക്വാളിറ്റിയിലാണ്. ക്വാണ്ടിറ്റിയെ കുറച്ച് കർത്താവ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഡിയർ ബ്രദേഴ്സ്, ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഫർദർ, ഐ ഹാവ് ഷെയർഡ് എ ഇമേജ് ഓൺ ദ സ്ക്രീൻ. എ ലേഡി ഈസ് യൂസിംഗ് ദ വിനോയിങ് ടൂൾ ടു വിനോ ദ വീറ്റ് ആൻഡ് സെപ്പറേറ്റ് ദ വീറ്റ് ഫ്രം ദ ഷാഫ്. സോ ഷീ ഈസ് ഡ്രോപ്പിംഗ് ദ വീറ്റ് ഫ്രം എ ഹൈറ്റ് ആൻഡ് ദ വീറ്റ് ദാറ്റ് ഈസ് ദാറ്റ് ഹാസ് സംതിങ് ഇൻസൈഡ് ഇറ്റ് ഈസ് ഫോളിംഗ് ഡൗൺ, വൈൽ ദി ഷാഫ് വിച്ച് ഡസ് നോട്ട് ഹാവ് ഗ്രെയിൻ ഇൻസൈഡ് ഇറ്റ് ഈസ് ഫോളിംഗ് എവേ. നൗ ടു ഡു ഇറ്റ് ഓൺ എ മോർ ഇൻഡസ്ട്രിയൽ സ്കേൽ, വി സംസ് യൂസ് എ ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ഫാൻ, ബ്ലോ ദ വിൻഡ് അറ്റ് ദ ഗ്രെയിൻ വെൻ വി ആർ വിനോയിങ്, ദാറ്റ് വേ ദി ഷാഫ് ആൻഡ് ദി ഗ്രെയിൻ ഗെറ്റ് സെപ്പറേറ്റഡ് ഫാസ്റ്റ്. So, and this is how this happens. And in the same manner, Jesus Christ is winnowing his church. And the reason he is doing that is that in God's eyes, the strength is not in quantity, the strength is in quality. And he wants high quality people and not quantity. And because of that, he is winnowing his church. And when that happens, you keep hearing of this important servant of God has fallen away and so on and so forth. Yahan par screen pe hum dekh sakte hain, is chitra mein wahan par ek mahila wo soup se dhanya ko girati hai. और जब नीचे गिराती है तो जिस धान्य में गेहूँ या चावल उसका दाना है वो नीचे सीधा गिरेगा, बाकी जो छिलका सिर्फ है, भूसा जो है, वो उड़ जाएगा, हवे से उड़ जाएगा. तो हम उधर एक पंखा भी लगा सकते हैं ताकि वो जो है छिलका वो उड़ जाए. तो इसी प्रकार में प्रभु यीशु मसीह भी करता है. यीशु मसीह ये इसीलिए कर रहा है ताकि अलग करें धान्य को भूसे से अलग करें. अपनी कलीसिया में भी प्रभु यीशु मसीह ये काम करता है. और इसलिए ही हम देख सकते हैं कई बार में लग सकता है कि ये फलाना व्यक्ति भी गया है, ये व्यक्ति भी कलीसिया से गया या फिर वो गिर गया. ये इसलिए हो रहा है कि परमेश्वर अलग कर रहा है. ये
എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സപ്രേഷം സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു നെല്ല് ഡെവലപ്പ് ചെയ്യുന്ന ആ രീതിയാണ്. ഇതാണ് ആ നെല്ലിന്റെ ഔട്ടർ കവർ, ഇതിന്റെ ഉള്ളിലെ അരിയാണ് ഈ കാണുന്നത്. അപ്പോ ഇങ്ങനെ ഒരു സ്റ്റേജ് ഉള്ള സ്ഥിതിക്ക് ഈ സംഭവം നടക്കുന്നത്, ഞാൻ ഈ കൃഷിക്കാരിൽ നിന്ന് പഠിച്ചത് ഇങ്ങനെയാണ്. ഇതാ ഒരു നെല്ല് നട്ട് ഏകദേശം ഒരു 4.5 മാക്സിമം 5 അത്രയും വേണ്ട, അതിനു മുമ്പ് അത് വിത്ത് വിതച്ച് അത് ഫലമായിട്ട് മാറും. ഈ സമയത്ത് ഈ നെല്ല് രൂപപ്പെടുമ്പോൾ ഇതിന്റെ ഉള്ളില് മിൽക്ക് ഉണ്ടാകും, പാല്, വെള്ള കളറുള്ള പാലുണ്ടാകും. ഈ പാലിന് നല്ല ടേസ്റ്റാണ്. ഈ പാല് കട്ടിയായിട്ടാണ് നെല്ലായി മാറുന്നത്. അപ്പൊ ഈ പാലുണ്ടാകുന്ന സമയത്ത് തന്നെ വണ്ടുകൾ വരും, പ്രാണികൾ വന്നിട്ട് അവർക്ക് വേണ്ടത് നെല്ലല്ല, നെല്ലിന്റെ ഉള്ളിലെ പാലാണ് വേണ്ടത്. അവര് വന്ന് അവരുടേതായ ആ സൂചി പോലെയുള്ള ആ ഭാഗം കൊണ്ട് കുത്തിയിട്ട് ഇതിന്റെ ഉള്ളിലെ പാല് വലിച്ചു കുടിക്കും. പാല് വലിച്ചു കുടിച്ചു കഴിഞ്ഞാൽ, ഇതുണ്ടോ പാലിന്റെ അമൗണ്ട് കുറയാനുണ്ടോ, വലിച്ചു കുടിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പകുതിയായി പോകും, പകുതി പാല്, ചിലപ്പോൾ മുഴുവൻ പാലും കുടിക്കും. ഇതുകൊണ്ടാണ് നമ്മൾ പകുതി എരിയൊക്കെ പലപ്പോഴും കാണുന്നത്. ഇങ്ങനെ ആയി തീർന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ള് പൊള്ളയായിരിക്കും. നെല്ല് നെല്ല് പോലെ ഇരിക്കും, പക്ഷെ ഉള്ള് ഒന്നും ഉണ്ടാവില്ല. ഇതേപോലെ ചർച്ചില് വചനം കേട്ടിട്ട് ഇത് ഓക്കേ നല്ലതാണ് എന്ന് പറഞ്ഞ് ചിന്തിച്ച് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളില് ഹൃദയത്തിന്റെ ഉള്ളിൽ പാലയായിട്ടുള്ളൂ. ഇനി അത് നിങ്ങളുടെ ഉള്ളില് വിശ്വാസമായി ഉറയ്ക്കണം. നിങ്ങൾ അതും കൊണ്ട് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ വേറൊരു മെസ്സേജ് വന്നു, അപ്പുറത്ത് വേറൊരു മെസ്സേജ് വന്നു, ഒരാൾ അയച്ചു തന്നു, ഇതൊന്ന് കേട്ടു നോക്കുമോളെ ഒന്ന് അയച്ചു തന്നു. അപ്പോ അത് യഥാർത്ഥത്തിൽ ദൈവം നിയമിച്ച ആ സന്ദേശം അല്ല എങ്കിൽ ആ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇപ്പോ കേട്ടത് മുഴുവൻ ആ സന്ദേശം വലിച്ചെടുക്കും. ആ പാല് വലിച്ചെടുത്തു കഴിയുമ്പോൾ നിങ്ങൾ കേട്ടത് ഇരുമനസ്സായതുകൊണ്ട് തന്റെ വഴികളിലെല്ലാം അസ്ഥിരനായിരിക്കും. നിങ്ങൾ ഒരു വിശ്വാസിയുടെ സ്ക്രാഫ് ഉണ്ടാകും, വെള്ളയുടുപ്പുണ്ടാകും, വളർന്നു കയറും ഒരു പതിരായി. അവസാനം കർത്താവ് തന്റെ വീശുമുറത്തിലിട്ട് വീശുമ്പോ മോനെ മോളെ നിങ്ങൾ പോകും. മനസ്സിലായോ? ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യരുടെ ചതിയാലുള്ള ആ കാറ്റിൽ ആരും, ആ ഉപദേശത്തിന്റെ ഓരോ കാറ്റിൽ ആരും വീണു പോകരുത്. സോ ടു എക്സ്പ്ലെയിൻ ദിസ് ഫർദർ, I am showing a diagram of a grain in the screen. As you can see, there is the outer cover, outer crust, and inside is the grain. Now, those who do farming, they know that it takes around less than 4.5 months for the final grain to be harvested. And during this period, what happens is that when the grain forms, initially it will be filled with milk inside, it will be a liquid milk inside, and it is later on this milk that solids, that hardens and becomes the grain. Sometimes what happens is that certain insects will come and suck out the milk from the grain, because they do not care about the grain from the outer, they do not care about the outer crust, they only care about the milk. Sometimes they suck it out fully, sometimes they suck out partially, which means that there is, you know, there could be just chaff and there could be half grains, etc. So this is the reason why when we finally, we know, we see that some of the chaff does not have grain inside it. And this is the case with many believers as well. They come to the church and they receive the word of God, and the word of God that receive is just the milk, and later on when they go back, they sometimes get to see some other WhatsApp message about some other message, whatnot, and they listen to those message and they get confused, and finally the milk is sucked out from them and they remain just a shell, just a crust, and the actual grain vanishes. Is baat ko samjhane ke liye screen par ek aur chitra hai jisme hum dekh sakte hain. वहाँ पर वो जो धान्य है उसका एक बाहर का छिलका है, और किसानों से हमने समझा कि जो है गेहूं और चावल ऐसे धान्यों को बोने के बाद, बीज बोने के बाद 4.5 से लेकर 5 महीने के अंदर वो कटनी के लिए तैयार हो जाता है. तो सबसे पहले उस जब वो धान्य उगता है उसके अंदर कुछ दूध का सा एक लिक्विड उत्पादन होता है जो जाकर बाद में जाकर वो चावल का धान्य बनता है. लेकिन जब वो लिक्विड स्टेज में ही है, दूध जैसा ही है, तब दूसरे कीटन या फिर जो इंसेक्ट्स है वो आकर उसे, उनकी जो सुई जैसे चुभने की चीज़ होती है उससे उसको चूस लेते हैं. तो किसी धान्य में से पूरा चूस लेंगे, किसी धान्य में से थोड़ा बचाएंगे, तो इसलिए ही हम पाते हैं फिर वैसे तरीके के धान्य वो खाली होते हैं, सिर्फ छिलका रहता है, अंदर कुछ न रहता है, शायद उसमें आधा होगा या फिर कुछ न होगा, तो ये बन जाता है भूसा या फिर आधा धान्य. इसीलिए ही हम देखते हैं जब हम कलीसिया में आते हैं और हम वचन को सुनते हैं और
हम सोचते हैं कि हमने अच्छा वचन पाया तो वो सिर्फ हमारे अंदर एक दूध जैसा है जो कि वो बाद में जाकर हमारे अंदर उसको पक्का होना है और विश्वास में उसे परिणाम होना है। तो लेकिन कई बार हम वचन सुनते हैं और जैसे निकलते हैं तो फिर कई और में से हम कुछ ना कुछ और सुनते हैं, व्हाट्सएप में से कुछ और सुनते हैं, तो इसलिए वो वचन को वहाँ पर पक्का होने के लिए अवसर नहीं मिलता। സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ച വെറുതെയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. ഗ്രീറ്റിംഗ്സ് ഓഫ് ലവ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് ആർ ഫാദർ ആൻഡ് ആർ ലോർഡ് ആൻഡ് ജീസസ് ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് ടു എവരിബഡി പ്രസന്റ് ഇൻ ദിസ് ഹോൾ ആൻഡ് ഹു ഈസ് ലിസണിംഗ് ത്രൂ അതർ മീഡിയംസ്. परमेश्वर की स्तुति हो। पिता परमेश्वर और प्रभु यीशु मसीह के नाम से आप सभी को जो इस हॉल में हैं और जो हमें सूम के माध्यम से सुन और देख रहे हैं, व्यक्त करना चाहते हैं। प्रिय സഹോദരങ്ങളെ, ഇന്ന് അല്പസമയം കൊണ്ട് നമ്മൾ ഒന്ന് ആരംഭിക്കാൻ പോകുന്ന ഒരു സന്ദേശത്തിന്റെ ടൈറ്റിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നുവെങ്കിലും നമുക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. ആ ടൈറ്റിൽ ഇങ്ങനെയാണ്, സഭകൾ പിളരുന്നതിൽ ആശ്ചര്യപ്പെടരുത്, ഇത് സംഭവിക്കേണ്ടത് തന്നെ. സോ ദി ടൈറ്റിൽ ഓഫ് ദ ടോപ്പിക് ടുഡേ ദാറ്റ് വി ആർ ഡിസ്കസിംഗ്, വി ട്രൈ ടു സ്റ്റാർട്ട് ലാസ്റ്റ് വീക്ക് ബട്ട് വി കുഡന്റ്, ആൻഡ് ദ ടൈറ്റിൽ ഈസ് ഡോണ്ട് ബി സർപ്രൈസ്ഡ് ദാറ്റ് ചർച്ചസ് ഫ്രാഗ്മെൻറ്റിംഗ് ഓർ സ്പ്ലിറ്റിംഗ്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഷുഡ് ഹാപ്പൻ. പ്രിയ ലോഗോ, ആജ് ജിസ് സന്ദേശ പർ ഹം മനൻ കർനെ വാലെ ഹൈ, ജിസ്കി ശുരുആത് ആജ് ഹം കർനെ വാലെ ഹൈ, ജോ ഹംനെ पिछले हफ्ते में भी मैंने ये संदेश का शीर्षक बताया था, वो इस प्रकार है कि कलीसियाओं में जो फूट होती है उससे हमें आश्चर्य नहीं होना है क्योंकि यह होना है. പലപ്പോഴും ദൈവത്തിന്റെ വചനത്തിൽ പറയാറുള്ള ഒരു ചിന്തയാണ്, മക്കളെ നിങ്ങൾ ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, നിങ്ങൾ ആത്മാവിൽ ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. കാറ്റെവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ടേക്ക് പോകുന്നുവെന്നോ എന്നതുപോലെയാണ് ആത്മാവാൽ വീട്ടിൽ ജനിച്ചവൻ. ഇറ്റ്സ് റിട്ടൺ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് മെനി ടൈംസ് ദാറ്റ് ഡിയർ ചിൽഡ്രൻ, ഡു നോട്ട് ബി സർപ്രൈസ്ഡ് അറ്റ് ദിസ്, ഡു നോട്ട് ബി സർപ്രൈസ്ഡ് വെൻ ഐ ടെൽ യു ദാറ്റ് യു നീഡ് ടു ബി ബോൺ അഗെയിൻ. Being born again is like the wind, it does not know, we do not know where it comes from or where it goes. That's how a person is who is born again. Parmeshwar ke vachan mein kai baar aise likha hai ki tum aashcharya nahi hona, aisa likha hai ki tum is par aashcharya nahi hona ki main tumse keh raha hu ki tumhe wapas janam lena hai, kyunki jisne naya janam liya wo hawa ke saman hai jo hum nahi jaan sakte ki kahan se aaya aur kahan ko jata hai. ഇതാ യോഹനൻ 3:7 നിങ്ങൾക്ക് കാണാം. യേശു പറയാണ്, നിങ്ങൾ പുതിയതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെട്ടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന് ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അതെവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ അറിയുന്നില്ല. ആത്മാവാൽ ജനിച്ചതെല്ലാം ഇതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കാരണം ആത്മാവാൽ ജനിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത പോലും ജഡത്താൽ ജനിച്ചിരിക്കുന്ന നമുക്കില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരാശ്ചര്യമായിരിക്കും. നിങ്ങൾ ആശ്ചര്യപ്പെടരുത് എന്നാണ് ദൈവം പറയുന്നത്. So if we read the book of Gospel of John, chapter 3, verse 7 onwards, it's written, you should not be surprised at my saying, you must be born again. The wind blows wherever it pleases. You hear its sound, but you cannot tell where it comes from or where it is going. So it is with everyone born of the Spirit. So here it says, do not be surprised, because for someone who is born of the flesh and not of the Spirit, even to hear about being born of the Spirit is a matter of surprise. यूहन्ना 3:8 में हम पढ़ सकते हैं, यीशु मसीह कहता है कि तुम अचंभा न करना कि मैंने तुमसे कहा कि तुम्हें नए सिरे से जन्म लेना अवश्य है. हवा जिधर चाहती है उधर चलती है और तू उसका शब्द सुनता है परंतु नहीं जानता कि कहाँ से आती और किधर को जाती है. तो हमें इन बातों के बारे में शायद हमने सोचा नहीं है, इसलिए हमें आश्चर्य हो सकता है. പലർക്കും ഇത് കേട്ടിട്ടൊന്നും തോന്നണില്ല, കാരണം എന്താ ഈ ആത്മാവിൽ ജനിക്കുന്നൊരു സംഭവം പോലും പലർക്കും അറിയത്തില്ല. അപ്പം പിന്നെ ആശ്ചര്യപ്പെടുന്നതിൻ്റെ യാതൊരു കാര്യവുമില്ല. ആത്മാവാൽ ജനിക്കുന്നതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ കേൾക്കുന്ന വ്യക്തികൾക്ക് ഒരാശ്ചര്യമുണ്ടാകുന്നത് എങ്ങനെയാണ്, ഏത് തലത്തിലാണ്. കർത്താവ് പറയുന്നു ആ വ്യക്തിയുടെ പ്രവർത്തനം
കാറ്റ് എവിടെ നിന്ന് വരുന്നത് എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് അറിയില്ലാത്തത് പോലെയാണ് ഒരു തൂവൽ, കാറ്റിൽ കിടക്കുന്ന തൂവൽ, അതിനറിയില്ല ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്താണ് ചെയ്യേണ്ടത്, പക്ഷെ കാറ്റാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ഇതുപോലെയാണ് ആത്മാവാൽ ജനിച്ചവൻ. Well, many people are not surprised because they are not even interested in being born again, but those who are interested, whenever we say that you need to be born again, they are surprised because they are trying to understand the concept on which level this you be born again. And the word of God says that it's like the wind which blows wherever it pleases. You know, you hear its sound, but you cannot tell where it comes from or where it is going. It is with everyone born of the spirit. हम नए जन्म होने का पाने का अनुभव के बारे में हमने अगर सोचा ही नहीं, हम जानते नहीं हैं, तो हमें आश्चर्य नहीं लगेगा. लेकिन जो व्यक्ति इसके बारे में सोचते हैं या जानना चाहते हैं, उन्हें अचंभा हो सकता है कि यह कैसी बात है. और जिस तरह से हवा चलती है और हवा से चली जाने वाली एक पंखे का पर उस समान है. മറ്റൊരു ഭാഗത്ത് ഒന്ന് യോഹനൻ 3:13 പറയുന്നു, വീണ്ടും ആശ്ചര്യപ്പെടരുതെന്ന്. അവിടെ എഴുതിയിരിക്കുകയാണ്, സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കാരണം നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. അപ്പം ഇവിടെ പറയുന്ന കാര്യം, ലോകം യഥാർത്ഥത്തിൽ നിങ്ങളൊരു ദൈവഭയത്തിലാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും, ലോകം നിങ്ങളെ പകയ്ക്കും, അതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആശ്ചര്യപ്പെടരുത്. So in another part, which is the epistle of 1 John 3:13, it says, do not be surprised, my brothers and sisters, if the world hates you. We know that we have passed from death to life. So if you are someone who is born again, the world will hate you. So because that's how it is for someone who is born again, and do not be surprised at that. और फिर वचन में दूसरे एक भाग में, पहला यूहन्ना की पत्री 3:13 में हम पढ़ते हैं, वहाँ लिखा है, अचंभित नहीं होना यदि संसार तुमसे बैर रखे, क्योंकि यदि हमने परमेश्वर में विश्वास किया है तो हमने मृत्यु से जीवन में पार किया है, इसीलिए ही वो दुश्मन या दुनिया हमसे बैर कर सकता है. ദൈവത്തിൻ്റെ വശം പറയുന്നു, ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ ആശ്ചര്യപ്പെടരുത്. ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ലോകം നിങ്ങളെ പകയ്ക്കും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ക്രിസ്തു നേരത്തെ പറഞ്ഞു തരികയാണ്, ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആശ്ചര്യപ്പെടരുത്, ഇത് നോർമലാണ്. ഫ്രിഡ്ജ് വീട്ടിൽ കൊണ്ട് ആദ്യമായിട്ട് ഫ്രിഡ്ജൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ആണെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻസ് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോകുമ്പോഴേ ഒരു കാര്യം പറയും, സി ഈ നിങ്ങൾ ഈ സൈഡ് ഇങ്ങനെ ചൂടായിക്കൊണ്ടേ ഇരിക്കും കേട്ടോ, ആ ചൂടാകുന്നതിൽ ആശ്ചര്യപ്പെടേണ്ട, നിങ്ങൾ അത് കേടാന്നും പറഞ്ഞ് ഞങ്ങളെ വിളിക്കേണ്ട കാര്യമില്ല, അത് നോർമലാണ്. ചൂടായി ആ ചൂട് പുറത്ത് വരുന്നെങ്കിൽ മാത്രമേ ഈ ഫ്രിഡ്ജ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ പറഞ്ഞു തരികയാണ്, സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ ആശ്ചര്യപ്പെടരുത്, ഇത് കോമൺ ആണ്. സോ മെനി ഓഫ് യു ആർ വണ്ടറിങ്, വെൽ ദ വേൾഡ് ഡസ് നോട്ട് ഹേറ്റ് അസ്, സോ you are wondering what this verse is about, but the Bible says that if you are born again, the world will hate you. You know, just like when you buy a fridge, the technician will tell you that it's you shouldn't be surprised that there is heat towards the end, towards the heat exchanger part of the fridge towards the back. In the same way, the Bible is also telling you that if you are born of the spirit, the world will hate you, so do not be surprised. humme se kai logon ko achamba hota hoga ki is sansar ne to humse kabhi bair nahi kiya, fir ye kaisi baat hai, jaise ki lekin prabhu kehta hai ki tum aashcharya nahi hona yadi sansar tumse bair karta hai, kyunki aisa hona hi hai, ye anivarya hai. jis tarah se pehle baar jab hamare ghar mein fridge aaya hoga तो टेक्नीशियन ने बताया होगा कि इसके पीछे वाले भाग में वो गर्म होगा, लेकिन तुम उससे अचंभा ना होना, टेक्नीशियन को फ़ोन करने की ज़रूरत नहीं है ये सोचते हुए कि कुछ गड़बड़ है, क्योंकि ऐसा होना ज़रूरी है, तब फ्रिज अपना काम बराबर से कर पाएगा, अंदर ठंडा ही रख पाएगा. इसी प्रकार है कि संसार हमसे बैर करना जब हम परमेश्वर के साथ रहें तो. അതുപോലെ തന്നെ യോഹന്നാൻ 16:1-4 വായിക്കുമ്പോൾ യേശുക്രിസ്തു അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഇടറി പോകാതിരിക്കുക, ഞാൻ മുമ്പൂട്ടി പറയുക, ഇതിലും ആശ്ചര്യപ്പെടരുത്, എന്നെ അനുഗമിക്കുന്ന നിങ്ങളെ അവർ പള്ളിയിൽ നിന്ന് പുറത്താക്കും. പിന്നെ
അവസാനം നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ആരാധന കഴിക്കുന്നത് ചിന്തിക്കുന്ന നാഴികയും വരും. അപ്പോൾ ഇത് വരുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്, ഇതൊക്കെ ക്വൈറ്റ് നോർമലാണ്, ഇത് സാധാരണ. ഇൻ ദി ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 16, ഇഫ് യു റീഡ് ഫ്രം വേഴ്സ് 1-4, ജീസസ് ക്രൈസ്റ്റ് ഈസ് എഗെയിൻ ടെലിങ് യു ദാറ്റ് ദേ വിൽ പുട്ട് യു ഔട്ട്. He's giving a warning to his people, saying to his disciples, saying that do not be surprised when the following things happen, because it's quite normal. And he says that they will put you out of the synagogue, or they'll put you out of the church, so do not be surprised about that. He also says that a time will come when they will kill you, and they'll think that they are offering a service to God by killing you. So do not be surprised about these things. And Jesus Christ is saying, "Will not be surprised," and he's telling it beforehand so that whenever it happens, you will not be surprised. फिर यीशु मसीह ने अपने चेलों से कहा था कि तुम अचंभित नहीं होना, आश्चर्य नहीं होना, क्योंकि जब तुम मेरे पीछे चलोगे, लोग तुम्हें सताएंगे, तुम्हें आराधनालय से बाहर करेंगे, और ऐसे करने वाले सोचेंगे कि वे परमेश्वर की सेवा कर रहे हैं, लेकिन ये सब होना है, तुम इससे अकस्मित नहीं होना. ഇതേപോലെയാണ് നിങ്ങളോട് പറയുന്നത്, സഭകൾ പിളരുന്നതിൽ ആശ്ചര്യപ്പെടരുത്, ഇത് സംഭവിക്കേണ്ടത് തന്നെ. ഇൻ ദിസ് വേ ഐ എം ടെല്ലിങ് യു ഡോണ്ട് ബി സർപ്രൈസ്ഡ് അറ്റ് ചർച്ചസ് ഫ്രാഗ്മെന്റിംഗ്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഷുഡ് ഹാപ്പൻ. इसी तरह से हम बताना चाहते हैं कि अचंभित नहीं होना है कि कलीसियाओं में फूट होगी, और ये होना है. മനസ്സിലാവുന്നോ? ഈ അന്ത്യകാലത്ത് നിങ്ങൾ ധാരാളമായിട്ട് കേൾക്കും, സഭകൾ പിളരുന്നു, സഭകൾ പൊട്ടുന്നു, അയാൾ വീണു, മറ്റേയാൾ വീണു എന്നൊക്കെ കേൾക്കും. അയ്യോ, ഇത്രയും വലിയ ദൈവദാസൻ അന്ന് ഞങ്ങളുടെ സ്റ്റേജിലൊന്ന് പ്രസംഗിച്ചല്ലോ, അയാളും വീണോ, ഇങ്ങനെ പലതും കേട്ടുകൊണ്ടിരിക്കും. ഇതിലൊന്നും ആശ്ചര്യപ്പെടരുത്, ഇത് സംഭവിക്കേണ്ടത് തന്നെ. കാരണം വീശുമുറം യേശുവിൻ്റെ കയ്യിലുണ്ട്. യേശു ക്രിസ്തു കളത്തെ ും വെട്ടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിച്ചു വെക്കുകയും പതിർക്കെടാത്ത തീരിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അപ്പൊ ഈ ശുശ്രൂഷയിൽ പലരും വീണേ മതിയാകൂ. So nowadays, you know, we hear certain news and get surprised, this church split, or that particular servant of God, he spoke in such a big stage, but he fell, now he has fallen off, things of that nature. But I tell you, do not be surprised at this, because the winnowing tool is with Jesus Christ, and he is winnowing the wheat to separate the wheat from the chaff, and for burning the chaff, and when that happens, because of that, these things must happen. और फिर इसलिए ही, जैसे कि अगर आप अब आगे वाले दिनों में, अंत के दिनों में सुनेंगे कि ये फलाना फलाना कलीसिया वो टूट गया है, विभाजित हुआ है, फलाना फलाना प्रभु का सेवक जो जिसने हमारी कलीसिया में भी आके संदेश सुनाया था वो गिर गया है, तो ये सब सुनते हमें आश्चर्य नहीं होना है, अचंभित नहीं होना है, क्योंकि यीशु मसीह ही है जो गेहूँ के दाने को भूसे से अलग करता है, और फिर अंत में जाकर वो भूसे को आग में जला देगा. सदिया, ഇവിടെ കർത്താവ് ചെയ്യുന്നത് തന്റെ സ്വർഗീയ പിതാവിനു വേണ്ടി നമ്മളെ കിങ്ഡമായി പുരോഹിതന്മാരെ ഒരുക്കുകയാണ്. ഏത് കിങ്ഡം? നമ്മുടെ കിങ്ഡം അല്ല, ദൈവത്തിൻ്റെ കിങ്ഡം. അപ്പോൾ അതിനൊരുക്കപ്പെടാനുള്ള സമയമാണിത്. എന്നാൽ നല്ലൊരു പങ്കും ഉഴപ്പന്മാരാണ്, നല്ലൊരു പങ്കും ഇത് ക്രിസ്തുവോട് പഠിക്കാനുള്ള സമയമാണെന്ന് അറിവില്ല. അവർ മതക്കാരാണ്, അവർ സംഘടനക്കാരാണ്. അവരെ സംബന്ധിച്ച് പ്രശ്നം മാറ്റാനുള്ള ഒരു സ്ഥലമാണ് പള്ളി, യേശുവിനോട് പഠിക്കാനൊന്നുള്ളതല്ല. അങ്ങനെയുള്ളവരൊക്കെ തെട്ടിത്തെറിച്ചു പോകും. ഈ ശുശ്രൂഷയിൽ അവരെല്ലാം പരാജയപ്പെടും. അവസാനം വളരെ വിരളമായ, ഞാൻ സങ്കടത്തോടെ പറയട്ടെ, നമ്മളിൽ പലരും കാണില്ല, വിരളമായ ആളുകളെ കയറുള്ളൂ. വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അനേകരുണ്ട്, പക്ഷെ കർത്താവ് തിരഞ്ഞെടുക്കുന്നവരുടെ കൂട്ടത്തിൽ വളരെ ചുരുക്കമായിരിക്കും ആളുകൾ കാണുന്നത്. സോ
परमेश्वर हमें मैं आपको दुख के साथ हम में से अनेकों को प्रभु यीशु ने बुलाया है लेकिन चुने हुए बहुत कम है ये दुख के साथ कहना चाहता हूँ। हो सके कि हम में से भी कई लोग उस दिन में जब प्रभु आएगा वो दिन में हम नहीं होंगे, दुख के साथ कहना चाहता हूँ। सो द पीपल हु आर सेलेक्टेड आर मेनी बट द हु आर कॉल्ड आर मेनी बट द वन हु आर सेलेक्टेड आर फ्यू इट्स विद It with grief that I will tell you that even among us there will be few of them who will not be seen, and this is because Jesus Christ is preparing the kingdom of God, kingdom of God through among us, and many people who see the church as a forum for resolving disputes rather than as a place where Jesus Christ is preparing His kingdom, they will fall off. സഹോദരങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്ക, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എത്ര പേര് മുറം കണ്ടിട്ടുണ്ട്? മുറം കണ്ടിട്ടുള്ളവർ കൈയുയർത്തി. എന്താ പിന്നെ അത്രയും പേർക്ക് പറഞ്ഞു തരാൻ എളുപ്പമാണ്. ഓക്കെ, ഗ്ലോറിയിട്ടൊക്കെ ഗോഡ്ലിയും കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടില്ല, കണ്ടിട്ടുണ്ട്. ഓക്കെ, സ്തോത്രം. ശ്രദ്ധിച്ചേ, അപ്പോൾ മുറം കണ്ടിട്ടുണ്ട്. മുറത്തിൽ അവർ കുറച്ച് അരിയോ എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ വേറ്റുന്നത് കാണാം. എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്? അതിനെ തരംതിരിക്കാം അല്ലേ? ഇതേപോലെ ഒരു ശുശ്രൂഷ പിശാചല്ല ചെയ്യുന്നേ, കർത്താവായ യേശു നമ്മളിൽ ചെയ്യും. മനസ്സിലായോ? നമ്മളിതൊന്നും ചെക്ക് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. യേശു നമ്മളിൽ ചെയ്തിട്ട് നമ്മളിൽ പതിരിനെ മൊത്തം മാറ്റും. എന്നിട്ട് നമ്മളിൽ ദൈവവചനത്താൽ ഉരുവാക്കപ്പെട്ട ദൈവപുത്രന്മാരെ മാത്രം എടുത്ത് അവരെ പിതാവിന് കൊടുക്കും. മനസ്സിലായോ? ഈ ശുശ്രൂഷയിൽ നമ്മളിൽ നല്ലൊരു പങ്കും ഉഴപ്പന്മാരൊക്കെ പോകും എന്നായി പറഞ്ഞു. സോ ഡിയർ ബ്രദേഴ്സ്, ഹൗ മെനി ഓഫ് യു ഹാവ് സീൻ ദി വിനോവിംഗ് ടൂൾ യൂസ് ടു സെപ്പറേറ്റ് ദി ഷാഫ് ഫ്രം ദ വീറ്റ്? We use the winnowing tool, and as you know, using that the chaff falls on one side and the wheat falls on the other. And what I would like to tell you is that Jesus Christ is using this tool to winnow the chaff from the wheat. It's not Satan who is doing this, it's Jesus Christ himself who is doing this and separating the chaff from the wheat, and only those people who are born of God will remain in after his winnowing is done. तो हम में से हमने देखा होगा जो उस जो है एक तरह का बर्तन होता है जिसमें उसको उछालते हैं तो गेहूं या फिर चावल में से भूसा जो है अलग हो जाता है। ये काम प्रभु यीशु मसीह हम सब के साथ करेगा, ये शैतान नहीं करता है, प्रभु कहता है करता है। और ये करते वक्त अगर कोई कामचोर है जो काम का निकम्मा है वो छोड़ दिया जाएगा और बाकी लोग ही जो परमेश्वर से जन्म है वो पाए जाएंगे, वो रखे जाएंगे। ഇതൊരു ശുശ്രൂഷയാണ്. ശ്രദ്ധിച്ചേ, ദ മത്തായിയുടെ സുവിശേഷം 11 അധ്യായം നമുക്ക് വളരെ ഫെമിലിയർ ആണ്. സോറി, 3 അധ്യായത്തിലെ 11 വാക്യം നമുക്ക് വളരെ ഫെമിലിയർ ആണ്. എന്നാൽ 12 വാക്യം ഒരുപക്ഷെ നാം കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. 11 വാക്യത്തിൽ പറയുന്നു, യേശുക്രിസ്തു നമ്മളെ തീ കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും അഭിഷേകം ചെയ്യും. നമുക്കത് താല്പര്യമാണ്, ശുശ്രൂഷകന്മാർ അത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ തൊട്ട് താഴെ വേറെ ശുശ്രൂഷ എഴുതിയിരിക്കുന്നു, യേശു ചെയ്യുന്ന വേറെ ശുശ്രൂഷ. വീശുമുറം യേശു ക്രിസ്തുവിൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുറയിൽ കൂട്ടി വയ്ക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ഈ ശുശ്രൂഷ നമ്മൾ പലപ്പോഴും കേട്ടിട്ടേയില്ല. എന്നാൽ അതിന് മുമ്പുള്ള അഭിഷേകത്തിന് ശുശ്രൂഷ കേട്ടിട്ടുണ്ടാകും. അഭിഷേകം ചെയ്യുന്ന അതേ യേശു തന്നെ നമ്മളെ പാറ്റി നമ്മളെ തരംതിരിക്കും. ഈ തരംതിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് പല സഭകളും പൊട്ടി, സഭയിലുള്ള പ്രഗത്ഭന്മാർ പലതും വീണു, അവസാനം ഒരു ചെറിയ കൂട്ടമേ കാണുകയുള്ളൂ. ഡിയർ ബ്രദേഴ്സ്, യു മസ്റ്റ് ഹാവ് ഓൾ റെഡ് ദ ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 3:11. ഹിയർ ജീസസ് ക്രൈസ്റ്റ്, ഹിയർ ഇറ്റ് സേസ് ഹി വിൽ ബാപ്റ്റൈസ് യു വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഫയർ. സോ ദി സർവീസ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ബാപ്റ്റിസം ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഡൂയിങ് ഈസ് യൂഷ്വലി baptizing with Holy Spirit and fire is something that many people have know about, and this verse is something that many people know about, but what many people do not
Pay attention to is the next verse, which is his winnowing fork is in his hand, and he will clear his threshing floor, gathering the wheat into the barn and burning up the chaff with unquenchable fire. So this is also a ministry that Jesus Christ does. And when he does that, we will hear that, you know, this servant of God has fallen away, or this church has split, etc., etc. So do not be surprised. हम में से कई लोगों के लिए मत्ती 3 उसका 11 सुपरिचित है, जिसमें लिखा है प्रभु यीशु आत्मा से, पवित्र आत्मा से और आग से हमें बपतिस्मा दिलाता है। लेकिन यीशु मसीह का एक और सेविकाई है जिसके बारे में हमने शायद इतना ध्यान नहीं दिया रहेगा है, वो मत्ती 3 के 12 में लिखा है। वहाँ लिखा है उसका सूप उसके हाथ में है और अपने खलिहान अच्छी रीति से साफ करेगा, गेहूँ को खत्ते में इकट्ठा करेगा, परंतु भूसी को उस आग में जलाएगा जो बुझने की नहीं। तो ये काम प्रभु यीशु मसीह अंतिम दिन में करेगा। हालेलुया। എല്ലാവരും ആ സ്ഥാനങ്ങളിൽ നിന്നിരുന്നേറ്റ് സ്ക്രീനിൽ വായിക്കാൻ അറിയാവുന്നവർ ഒന്ന് വായിച്ചേ. ഓൺലൈനിലായിരിക്കും നിങ്ങളെല്ലാവരും വിശുദ്ധ ബൈബിൾ തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ടല്ലേ കേൾക്കാഞ്ഞേ. ആ ബൈബിൾ തുറക്ക്, ബൈബിൾ തുറന്ന് ഈ ഭാഗം ഒന്ന്, ഇതൊരു ഫൗണ്ടേഷൻ വേർഡാണ്. ഈ ശുശ്രൂഷ ഈ നാളുകളിൽ നടക്കുമ്പോൾ നമ്മൾ വീണു പോകരുത്, അതിൻ്റെ ശ്രദ്ധയോടെ വായിച്ചാട്ടെ. വാ തുറന്ന് വായിച്ചേ. അപ്പൊ ആരാ വീശാൻ പോണേ? യേശു ക്രിസ്തു. ഇതിനു മുമ്പ് കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ കേട്ടോ. ഹല്ലേലൂയ. വീശുമുറം കൊണ്ട് വീശാൻ പോകുന്ന യേശു ക്രിസ്തുവാ. ആ വീശുമുറത്തിൽ കിടക്കുന്നത് ആരൊക്കെ ആയിരിക്കും? ഷാജിയും ഷീബയും ബേബിയും മൊബീനും അല്ലേ? നമ്മളൊക്കെയാണ് ആ വീശുമുറത്തിൽ കിടക്കണേ. അപ്പൊ നമ്മളിങ്ങനെ എന്ന് വീശുമ്പോ നമ്മൾ വെറും വിശ്വാസിയുടെ കവറാണെങ്കിൽ, അകത്ത് വിശ്വാസം ഇല്ല എങ്കിൽ നമ്മൾ പതിരു പോലെ വറന്നു പോകും. കനം അതിൻ്റെ ഉള്ളിൽ, ആ നെല്ലിൻ്റെ കനം ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അവിടെ തന്നെ വന്ന് വീഴും. അപ്പോ ഈ ഒരു ശുശ്രൂഷ മക്കളെ മറന്നു പോകരുത്. ഒന്നും കൂടി വായിച്ചിട്ടിരിക്കാം. വായിച്ചേ. മനസ്സിലായല്ലോ. പ്രാർത്ഥനയോടെ ഇരുന്നു. ഡിയർ ബ്രദേഴ്സ്, ജസ്റ്റ് ടു ഗെയിൻ മോർ ഫൗണ്ടേഷൻ സോ ദാറ്റ് യു ആർ മോർ ഫെമിലിയർ വിത്ത് ദിസ് വേഴ്സ്, പ്ലീസ് റീഡ് ദിസ് വേഴ്സ് അഗെയിൻ. ഐ വിൽ റീഡ് ഇറ്റ് അഗെയിൻ. ഹിസ് വിനോയിങ് ഫോർ കീസ് ഇൻ ഹിസ് ഹാൻഡ് and he will clear his threshing floor, gathering his wheat into the barn and burning up the chaff with unquenchable fire. So who is the one who has winnowing fork in his hand? It's Christ Jesus. And who is the people? If you know that winnowing tool, you use the wind to separate chaff from the grain. So who are all in that winnowing tool? It's all of us. All the believers here are in his winnowing tool, and Jesus Christ is going to use that tool to separate the chaff from the grain. And if you are just a believer with a cover of believer around you with not substance inside, when the wind blows, the chaff will get separated and you will get blown away. On the other hand, if you have substance inside, you will fall back. And that's the reason you keep hearing about people, important believers or servants of God falling off. ये वचन को हम एक और बार पढ़ेंगे क्योंकि बड़ा महत्वपूर्ण है और हमें इसे जानना चाहिए. ये यीशु मसीह की सेविकाई जो कि मत्ती 3 उसके 12 में लिखा है, उसका सूप उसके हाथ में है और वह अपना खलिहान अच्छी रीति से साफ करेगा और अपने गेहूं को तो खत्ते में इकट्ठा करेगा, परंतु भूसी को उस आग में जलाएगा जो बुझने की नहीं. ये सेविकाई प्रभु यीशु मसीह करेंगे और उसकी सुपड़ी में कौन कौन है? आप और हम उसकी, यीशु मसीह की सुपड़ी में हैं. अगर हमें सिर्फ ये विश्वासी नाम है लेकिन हमारे अंदर विश्वास न हो तो हम भूसी के समान हवे की झोंके से जब उछाले जाएंगे तो उड़ जाएंगे. यदि हम में वजन है तो फिर हम नीचे ही गिरेंगे. इसी कारण से हम देखते हैं अनेक लोग जो हैं कलीसियाएं हैं टूट गए या फिर वो विश्वास में पाए नहीं गए हैं बहुत समय के बाद. സഹോദരത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ദാ ഒരു സ്ത്രീ
മുറം കൊണ്ട് ഇതാ ഈ പറഞ്ഞ ശുശ്രൂഷ, വിനോവിങ് ശുശ്രൂഷ, പേറ്റുന്ന ശുശ്രൂഷ ചെയ്യുകയാണ്. ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ കാണുന്ന ഗ്രെയിൻസ് അല്ലെങ്കിൽ ആ നെല്ല് അതിൻ്റെ ഉള്ളിൽ അരി ഉള്ളത് കൊണ്ട് അത് നേരെ താഴെ വന്ന് വീഴും. അരിയില്ല, വെറും കവറ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ കാറ്റടിച്ച് ഇതിങ്ങനെ പറന്നു പോകും. ഇത് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇതാ ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെയാണ്. ഇതാ ഒരു ഫാൻ വെച്ച്, ഒരു ഇൻഡസ്ട്രിയൽ ഫാൻ വെച്ചിട്ട് കാറ്റടിക്കും. എന്നിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ഇടുമ്പോൾ ഈ കാറ്റ് കൊണ്ടിട്ട് ഈ കനമില്ലാത്തതെല്ലാം മാറിപ്പോയി കിടക്കും. ഇങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇതേപോലെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സെപ്പറേറ്റ് ചെയ്യും. ആ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ മാറിപ്പോകും, പലരും ഇങ്ങനെ മാറിപ്പോകും, പറന്നു പോകും. അപ്പോൾ നമ്മൾ അത് കണ്ടിട്ട് പറയും, അയ്യോ അയാളും വീണോ, അയ്യോ അയാളും പള്ളിയിൽ നിന്ന് പോയോ, അയ്യോ അവളും പോയോ പള്ളിയിൽ നിന്ന്. അല്ല, കർത്താവ് മാറ്റുന്നതാ. കാരണം ദൈവത്തെ സംബന്ധിച്ച് സ്ട്രെങ്ത് ഇരിക്കുന്നത് ക്വാണ്ടിറ്റിയിലല്ല, ദൈവത്തെ സംബന്ധിച്ച് സ്ട്രെങ്ത് ഇരിക്കുന്നത് ക്വാളിറ്റിയിലാണ്. ക്വാണ്ടിറ്റിയെ കുറച്ച് കർത്താവ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഡിയർ ബ്രദേഴ്സ്, ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഫർദർ, വി ഹാവ് ഷെയർഡ് എ ഇമേജ് ഓൺ ദ സ്ക്രീൻ. എ ലേഡി ഈസ് യൂസിങ് ദ വിനോയിങ് ടൂൾ ടു വിനോ ദ വീറ്റ് ആൻഡ് സെപ്പറേറ്റ് ദ വീറ്റ് ഫ്രം ദ ഷാഫ്. സോ ഷീ ഈസ് ഡ്രോപ്പിംഗ് ദ വീറ്റ് ഫ്രം എ ഹൈറ്റ് ആൻഡ് the wheat that has something inside it is falling down, while the chaff which does not have grain inside it is falling away. Now it's to do it on a more industrial scale, we sometimes use a industrial grade fan and blow the wind at the grain when it is when we are winnowing. That way the chaff and the grain get separated fast. So and this is how this happens. And in the same manner, Jesus Christ is winnowing his church, and the reason he is doing that is that according in God's eyes, the strength is not in quantity, the strength is in quality, and he wants high quality people and not quantity. And because of that, he is winnowing his church. And when that happens, you keep hearing of this important servant of God has fallen away and so on and so forth. Yahan par screen pe hum dekh sakte hain is chitra mein wahan par ek mahila wo soup se dhanya ko girati hai aur jab niche girati hai to jis dhanya mein gehu ya chawal uska dana hai wo niche seedha girega, baki jo chhilka sirf hai bhusa jo hai wo ud jayega, hawa se ud jayega. To hum udhar ek pankha bhi laga sakte hain taki wo jo hai chhilka wo ud jaye. तो इसी प्रकार में प्रभु यीशु मसीह भी करता है. यीशु मसीह ये इसीलिए कर रहा है ताकि अलग करें, धान्य को भूसे से अलग करें. अपनी कलीसिया में भी प्रभु यीशु मसीह ये काम करता है, और इसीलिए ही हम देख सकते हैं कई बार हमें लग सकता है कि ये फलाना व्यक्ति भी गया है, ये व्यक्ति भी कलीसिया से गया, या फिर वो गिर गया. ये इसलिए हो रहा है कि परमेश्वर अलग कर रहा है. സതിചാട്ടെ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സെപ്പറേഷൻ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു നെല്ല് ഡെവലപ്പ് ചെയ്യുന്ന ആ രീതിയാണ്. ഇതാണ് ആ നെല്ലിൻ്റെ ഔട്ടർ കവർ, ഇതിൻ്റെ ഉള്ളിലെ അരിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജ് ഉള്ള സ്ഥിതിക്ക് ഈ സംഭവം നടക്കുന്നത്, ഞാൻ ഈ കൃഷിക്കാരിൽ നിന്ന് പഠിച്ചത് ഇങ്ങനെയാണ്. ഇതാ ഒരു നെല്ല് നട്ട് ഏകദേശം ഒരു 4.5 മാസം, മാക്സിമം 5, അത്രയും വേണ്ട, അതിന് മുമ്പ് അത് വിത്ത് വിതച്ച് അത് ഫലമായിട്ട് മാറും. ഈ സമയത്ത് ഈ നെല്ല് രൂപപ്പെടുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മിൽക്ക് ഉണ്ടാകും, പാല്, വെള്ള കളറുള്ള പാലുണ്ടാകും. ഈ പാലിന് നല്ല ടേസ്റ്റാണ്. ഈ പാല് കട്ടിയായിട്ടാണ് നെല്ലായി മാറുന്നത്. അപ്പോൾ ഈ പാലുണ്ടാകുന്ന സമയത്ത് തന്നെ വണ്ടുകൾ വരും, പ്രാണികൾ.
പ്രാണികൾ വന്നിട്ട് അവർ അവർക്ക് വേണ്ടത് നെല്ലല്ല, നെല്ലിൻ്റെ ഉള്ളിലെ പാലാണ് വേണ്ടത്. അവർ വന്ന് അവരുടേതായ ആ സൂചി പോലെയുള്ള ആ ഭാഗം കൊണ്ട് കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ പാല് വലിച്ചു കുടിക്കും. പാല് വലിച്ചു കുടിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ, പാലിൻ്റെ എമൗണ്ട് കുറയാനുണ്ടോ, വലിച്ചു കുടിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പകുതിയായി പോകും, പകുതി പാല്, ചിലപ്പോൾ മുഴുവൻ പാലും കുടിക്കും. ഇതുകൊണ്ടാണ് നമ്മൾ പകുതി എരിയൊക്കെ പലപ്പോഴും കാണുന്നത്. ഇങ്ങനെ ആയിത്തീർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ള് പൊള്ളയായിരിക്കും, നെല്ല് നെല്ലുപോലെ ഇരിക്കും, പക്ഷേ ഉള്ള് ഒന്നും ഉണ്ടാവില്ല. ഇതേപോലെ ചർച്ചിൽ വചനം കേട്ടിട്ട് ഇത് ഓക്കെ നല്ലതാണ് എന്ന് പറഞ്ഞ് ചിന്തിച്ച് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പാലേ ആയിട്ടുള്ളൂ. ഇനി അത് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമായി ഉറയ്ക്കണം. നിങ്ങൾ അതും കൊണ്ട് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ വേറൊരു മെസ്സേജ് വന്നു, അപ്പുറത്ത് വേറൊരു മെസ്സേജ് വന്നു, ഒരാൾ അയച്ചു തന്നു, ഇതൊന്ന് കേട്ട് നോക്കും മോളെ, ഒന്ന് അയച്ചു തന്നു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ദൈവം നിയമിച്ച ആ സന്ദേശമല്ല എങ്കിൽ ആ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ കേട്ടത് മുഴുവൻ ആ സന്ദേശം വലിച്ചെടുക്കും. അപ്പാലെ വലിച്ചെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ കേട്ടത് ഇരുമനസ്സായതുകൊണ്ട് തൻ്റെ വഴികളിലെല്ലാം അസ്ഥിരനായിരിക്കും. നിങ്ങൾ ഒരു വിശ്വാസിയുടെ സ്ക്രാഫ് ഉണ്ടാകും, വെള്ളയുടുപ്പുണ്ടാകും, വളർന്നു കയറും ഒരു പതിരായി. അവസാനം കർത്താവ് തൻ്റെ വീശുമുറത്തിലിട്ട് വീശുമ്പോൾ മോനെ മോളെ നിങ്ങൾ പോകും. മനസ്സിലായോ? ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യരുടെ ചതിയാലുള്ള ആ കാറ്റിൽ ആരും, ആ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിൽ ആരും വീണു പോകരുത്. സോ ടു എക്സ്പ്ലെയിൻ ദിസ് ഫർദർ, ഐ ആം ഷോയിങ് എ ഡയഗ്രാം ഓഫ് എ ഗ്രെയിൻ ഇൻ ദ സ്ക്രീൻ. ആസ് യു ക്യാൻ സീ, ദർ ഇസ് ദി ഔട്ടർ കവർ, ഔട്ടർ ക്രാസ്റ്റ്, ആൻഡ് ഇൻസൈഡ് ഈസ് ദ ഗ്രെയിൻ. നൗ ദോസ് ഹു ഡു ഫാമിംഗ്, ദേ നോ ദാറ്റ് ഇറ്റ് ടേക്സ് around less than 4.5 months for the grain, final grain to be harvested. And during this period what happens is that when the grain forms, initially it will be filled with milk inside, it will be a liquid milk inside, and it is later on this milk that solids, that hardens and becomes the grain. Sometimes what happens is that certain insects will come and suck out the milk from the grain, because they do not care about the grain from the outer, they do not care about the outer crust, they only care about the milk. Sometimes they suck it out fully, sometimes they suck out partially, which means that there is, you know, there could be just chaff and there could be half grains, etc. So this is the reason why when we finally we see that some of the chaff does not have grain inside it. And this is the case with many believers as well. They come to the church and they receive the word of God, and the word of God that receive is just the milk, and later on when they go back, they sometimes get to see some other WhatsApp message about some other message whatnot, and they listen to those message and they get confused, and finally the milk is sucked out from them and they remain just a shell, just a crust, and the actual grain vanishes. इस बात को समझाने के लिए स्क्रीन पर एक और चित्र है जिसमें हम देख सकते हैं वहाँ पर वो जो धान्य है उसका एक बाहर का छिलका है. और किसानों से हमने समझा कि जो है गेहूँ और चावल ऐसे धान्यों को बोने के बाद, बीज बोने के बाद 4.5 से लेकर 5 महीने के अंदर वो कटनी के लिए तैयार हो जाता है. तो सबसे पहले उस जब वो धान्य उगता है उसके अंदर कुछ दूध का सा एक लिक्विड उत्पादन होता है जो जाकर बाद में जाकर वो चावल का धान्य बनता है. लेकिन जब वो लिक्विड स्टेज में ही है, दूध जैसा ही है, तब दूसरे कीटन या फिर जो इंसेक्ट्स है वो आकर उसे, उनकी जो सुई जैसे चुभने की चीज़ होती है उससे उसको चूस लेते हैं. तो किसी धान्य में से पूरा चूस लेंगे, किसी धान्य में से थोड़ा बचाएंगे. तो इसलिए ही हम पाते हैं फिर वैसे तरीके के धान्य वो खाली होते हैं, सिर्फ छिलका रहता है, अंदर कुछ न रहता है, शायद उसमें आधा होगा या फिर कुछ ना होगा, तो ये बन जाता है भूसा या फिर आधा धान्य. इसीलिए ही हम देखते हैं जब हम कलीसिया में आते हैं
और हम वचन को सुनते हैं और हम सोचते हैं कि हमने अच्छा वचन पाया तो वो सिर्फ हमारे अंदर एक दूध जैसा है जो कि वो बाद में जाकर हमारे अंदर उसको पक्का होना है और विश्वास में उसे परिणाम होना है। तो लेकिन कई बार हम वचन सुनते हैं और जैसे निकलते हैं तो फिर कई और में से हम कुछ ना कुछ और सुनते हैं, व्हाट्सएप में से कुछ और सुनते हैं, तो इसलिए वो वचन को वहाँ पर पक्का होने के लिए अवसर नहीं मिलता। നോക്കിയേ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നോക്കിയേ എന്തൊക്കെ കാരണം ഉണ്ടാകും ഇതിൻ്റെ ഉള്ളിൽ ഈ മിൽക്ക് അരിയായി തീരാത്തതിന് എന്തൊക്കെ കാരണം ഉണ്ടാകും? ഇത് ശ്രദ്ധിച്ചേ, ഈ ഷെല്ല് നോക്കിയേ, ഇതിൽ ഏകദേശം എത്ര പെർസെൻറ്റേജ് അരിയുണ്ട്? ഏകദേശം ഞാൻ നോക്കിയിട്ട് ഒരു 60% അരിയുണ്ട്. ഇതിൽ എത്ര ശതമാനം അരിയുണ്ട്? ഞാൻ നോക്കിയിട്ട് ഒരു 100% അരിയുണ്ട് ഇല്ലേ? അപ്പോൾ ഇതിന് നല്ല കനമുണ്ട്, ഇതിനൊരു 60% കനമുണ്ട്. ഇനി കുറച്ചും കൂടി കുറഞ്ഞ് ഇത്രയായാലോ ഒരു 30% ഉണ്ടാവും. ഞാൻ ചിന്തിക്കുന്നു അത്രയും വരെയും ആ കാറ്റിൽ പിടിച്ചു നിൽക്കുമായിരിക്കും. ഇനി 30-ന്റെ താഴേക്ക് പോയാൽ പതിരായിട്ട് പറന്നു പോകുമായിരിക്കും എൻ്റെ ചിന്തയാണേ. കാരണം കർത്താവ് ഇങ്ങനെ പറഞ്ഞു, 30 മേനി, 60 മേനി, 100 മേനി, അതിൻ്റെ താഴെ ഉള്ളതൊക്കെ പറന്നു പോകും പതിരിൻ്റെ കൂട്ടത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചോളണം, നമുക്ക് അകത്ത് വീഴുന്ന വചനം വീഴാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം വെച്ചു കൊടുക്കണം. ആ വചനം പറയുമ്പോൾ നമ്മളവിടെ ഉണ്ടാകണം. ആ വചനം പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോയാൽ ആ വചനം നമ്മുടെ അകത്ത് വീഴില്ല, അത് നമ്മുടെ കുറ്റമാണ്. 2, വചനം വീണിട്ട് നമ്മൾ പുറത്തു പോയി അതും കേട്ട് ഇതും കേട്ട് മറ്റതും കേട്ട് എല്ലാം കേട്ട് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സ് 2 മനസ്സായി, 3 മനസ്സായി, 4 മനസ്സായി ഒക്കെ മാറും. അങ്ങനെ പല വഴികളായിട്ട് ചിന്തിക്കുമ്പോൾ കേട്ടത് നമ്മുടെ ഉള്ളിൽ ഇല്ലാതെയായിത്തീരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക നാം ആരെ കേൾക്കുന്നു, എന്ത് കേൾക്കുന്നു എന്നുള്ളത്. ഡിയർ ബ്രദേഴ്സ്, ലെറ്റ് അസ് എക്സാമിൻ അവർ സെൽഫ് ആൻഡ് സീ വാട്ട് വുഡ് ബി ദ പ്രാക്ടിക്കൽ റീസൺസ് ബൈ വിച്ച് ദ മിൽക്ക് ഈസ് സക്ഡ് ഔട്ട് ഫ്രം അസ് ആൻഡ് പ്രിവെൻറ്റഡ് ഫ്രം ആക്ച്വലി സോളിഡിഫൈങ് ഇൻ ടു ദ ഗ്രെയിൻ. നൗ ഇഫ് യു ലുക്ക് അറ്റ് ദ ഇമേജ് ദാറ്റ് ഈസ് ഷെയർഡ് ഇൻ ദ സ്ക്രീൻ, in one image you have about 100% is filled with grain, in another about some of the milk has been sucked out and only 60% is filled. Now you can also imagine another image where it's only 30% that is filled. Now I believe that it's just a thought that 30% is probably the minimum. If it is sucked out even more than 30%, then when you actually winnow the wheat, it becomes the chaff and get blown away and do not fall into the pile of grains. And this is just based on my assumption, based on the verse in Bibles which says that you need to bear fruit 100 times, 60 times and 30 times. So in the same manner, so that's how it is with us. So firstly, we should be ready to accept the word of God. So the first thing is that when the word of God is being spoken, you should be present and you should hear it and receive it in your heart. And the second aspect is that when you go home, you shouldn't, and when you listen to, if you are listening to a lot of other things, WhatsApp messages and this and that, finally you become double-minded and triple-minded and the word of God vanishes from your heart. So it shouldn't happen like that. आइए हम अपने आप को परखेंगे कि क्या वो कुछ प्रायोगिक कारण हो सकते हैं जिससे वचन रूपी जो दूध है हमारे अंदर पक्का होकर धान्य में नहीं बदलता है. ये स्क्रीन में जो है दाएं ओर में जो आपको ध्यान में दिख रहा है उसमें छिलका, उसमें मैं मानता हूँ कि 60% तक, 100% तक उसमें धान्य है, बाकी भूसा है. और फिर दूसरे बाजू में जो है वो पूरा 100%, 100% वो धान्य ही है. मैं अगर
30% ही ध्यान ये रहे तो मैं मानता हूँ कम से कम 30% रहे तो जब वो सुपड़ी में उड़ाया जाता है उछाला जाता है वो नीचे गिरेगा धान्य के साथ वो इकट्ठा किया जा सकता है मेरा विचार ऐसा है क्योंकि जैसे प्रभु यीशु मसीह ने कहा था जब वचन बीज बोते हैं तो 30-60% तक गुण जो है फल लाया अगर उतना भी नहीं हो तो वो हवे से उड़ जाएगा तो इसलिए ही जब हम वचन सुनते हैं सबसे पहले वचन को हमें अपने दिल में उसे स्वीकार करने के लिए प्राप्त करने के लिए होना चाहिए इसके लिए वचन जब बताया जाता है हमें वहां होना चाहिए प्रिय സഹോദരങ്ങളെ ഇവിടെ മിൽക്കാണ് ഈ പാലാണ് അരിയായി മാറുന്നത് എന്നാൽ നമ്മളെ സംബന്ധിച്ച് നാം കേൾക്കുന്ന ദൈവരാജ്യത്തിന്റെ മൊഴിയാണ് നമ്മളിൽ ക്രിസ്തുവിന്റെ സ്വഭാവമായി മാറുന്നത് ഒന്നുകൂടി പറയാം നെല്ലിൻ്റെ ഉള്ളിലെ പാലാണ് അരിയായി മാറുന്നത് ഇതേപോലെ നമ്മൾ കേൾക്കുന്ന ദൈവരാജ്യത്തിൻ്റെ മൊഴികളാണ് ഈ പാല് ഇതുപോലെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ ഈ ദൈവരാജ്യത്തിൻ്റെ മൊഴികളാണ് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം വളർത്തിയെടുക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരെയാണ് പിതാവിന് വേണ്ടത് പിതാവ് മുൻനിയമിച്ചിരിക്കുന്നത് തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ശുശ്രൂഷ ഈ പ്രക്രിയ മറന്നു പോകരുത് മറന്നുപോയാൽ നഷ്ടമാർക്കാണ് നമുക്ക് തന്നെയാണ് കർത്താവ് നമ്മളെ പാറ്റുമ്പോൾ നമ്മൾ വെറും പതിരായി പറന്നു പോകും വിശ്വാസത്യാഗത്തിൽ വീഴും സോ ഇൻ ദ ഗ്രെയിൻ ദാറ്റ് വി സ്റ്റഡീഡ് ഇറ്റ്സ് ദി മിൽക്ക് ദാറ്റ് ടേൺസ് ഇൻ ടു സോളിഡ് സോളിഡ് ഗ്രെയിൻ ഇൻ അസ് ഓൺ ദി അതർ ഹാൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ ബിലീവർ ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ് ദാറ്റ് ടേൺസ് ഇൻ ടു ദ ഗ്രെയിൻ the word of the kingdom of God instills in us the behavior of Jesus Christ so that we become more and more like Jesus Christ God the Father wants children who are more and more like Jesus Christ which is the reason he says that so that he may be the firstborn among many you have been predetermined to be similar to him so God the Father wants children who are similar in behavior to God so, behavior to Christ dhany mein usme jo doodh hai wo jaakar gehu ya chawal ke dhany mein gehu doodh jaakar dana banta hai isi prakar hamare andar wo doodh parmeshwar ke rajya ka lafse hai jo sandesh hai wo doodh hai jiske dwara hamare andar prabhu yeshu masih ka swabhav hamare andar utpann ho sakta hai तो इसलिए ही उस दूत को यीशु मसीह के स्वभाव में हमें पहुंचाने के लिए हमें उसके लिए अवसर देना है परमेश्वर यही चाहता है ताकि उसका पुत्र अनेक पुत्रों में पहलौटा ठहराया जाए इसके लिए ही परमेश्वर ने हमें पहले से ही नियुक्त किया है हालेलुया ഇവിടെ സെപ്പറേഷൻ സ്പിരിച്വലി എന്താണെന്ന് പറയാ സ്പിരിച്വലി നമ്മളെല്ലാം സെൽഫ് സെന്റേർഡ് ആണ് സ്വയകേന്ദ്രീകൃതമായ ജീവിതമാണ് എല്ലാവരും സ്വന്തം രാജ്യത്തിലാണ് മനുഷ്യന് സ്വയമേ ജയിക്കുവാൻ കഴിയുകയില്ല മനുഷ്യൻ അവൻ്റെ ചിന്തയിൽ അവൻ്റെ ജയം അവൻ്റെ മെജോറിറ്റിയാണ് മാൻസ് മെജോറിറ്റി സിസ്റ്റം ഈ ലോകത്ത് മനുഷ്യൻ മെജോറിറ്റി ഉണ്ടോ അവർ പറയും ആ നിങ്ങളെ ജയിക്കും എന്നാൽ ദൈവരാജ്യത്തിൽ അങ്ങനെയല്ല മനുഷ്യൻ്റെ മെജോറിറ്റി ഒരു വിഷയമേ അല്ല പകരം ഒരു മൈനോറിറ്റി ആണെങ്കിൽ പോലും അവർ ദൈവത്താൽ നയിക്കപ്പെടുന്നവരെങ്കിൽ അവർ ഗോഡ് സെന്റേർഡ് ആയിരിക്കുന്നുവെങ്കിൽ അവരെ ജയിക്കും മാൻസ് മെജോറിറ്റി സിസ്റ്റത്തിലുള്ളവരൊക്കെ തള്ളപ്പെടും ബട്ട്സ് ഗോഡ്സ് മൈനോറിറ്റി സിസ്റ്റത്തിലുള്ളവരെല്ലാം അംഗീകരിക്കപ്പെടും തനിക്ക് സ്വയമേ എല്ലാം ചെയ്യാൻ കഴിയുന്നവൻ തള്ളപ്പെടും പക്ഷേ എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എൻ്റെ പിതാവ് എന്നിൽ പ്രവർത്തിക്കുകയാണ് എന്ന ബോധത്തോടെ പ്രവർത്തിക്കുന്നവൻ ജയിക്കും ഇതാണ്
അവിടുത്തെ പ്രിൻസിപ്പൾ. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇൻ സ്പിരിച്വൽ ടേംസ് വാട്ട് ദിസ് സെപ്പറേഷൻ ഓഫ് ഷാഫ് ആൻഡ് ദ ഗ്രീഡ് മീൻസ്. മാൻ ഈസ് ഇൻ ജനറൽ സെൽഫ് സെൻറ്റേർഡ്. What he cares about is his own kingdom, not about the kingdom of God or the will of God, and therefore he seeks a majority centered around him. But God seeks a minority that is God centered, those who are, you know, as the Bible says, you cannot do anything without me. And in the same manner, those who are led by the Spirit are led by God. So if you are God centered, God will accomplish whatever he wants through you. He does not care about a man centered majority but a God centered minority. So insaan jo hai, hum har samay mein insaan apne aur kendrit ek zindagi jeena chahta hai, wo apne rajya ko jamana chahta hai, na ki parmeshwar ke rajya ya parmeshwar ki ichha ke bare mein hum swabhavik taur se insaan sochte hain. Isliye hi log chahte hain ki अधिक पक्ष मेजॉरिटी को अपने साथ में रखें या उसके साथ में चले. लेकिन परमेश्वर को अधिक पक्ष की ज़रूरत नहीं है, मेजॉरिटी की ज़रूरत नहीं है. परमेश्वर के साथ रहने वाले नून पक्ष भी हो, परमेश्वर के लिए वो काफ़ी है. तो यही परमेश्वर हमेशा करता है. धारा इन कुछ पर वाक वाई नमु प्रार्थिवसानी मनुष्य कहवो मिड़को जयम को ദൈവമാണ് ജയം കൊടുക്കുന്നത്. ഇതാണ് സദൃശ്യവാക്യം 21:31 എഴുതിയിരിക്കുന്നത്. കുതിരയെ യുദ്ധദിവസത്തിലേക്ക് ചമയ്ക്കുന്നു, പക്ഷേ ജയം തരുന്നത് ദൈവമാണ്. ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. യഹോവ ആരോടുകൂടെയുണ്ടോ അവൻ ജയിക്കും. മെജോറിറ്റി എത്രയുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. മനുഷ്യൻ്റെ മെജോറിറ്റി, ദൈവം ഒരുത്തനോട് കൂടെ ഇരുന്നാൽ അവൻ ജയിക്കും. ഇതിൻ്റെ തെളിവാണ്, അതിൻ്റെ ധാരാളം തെളിവുകളുണ്ട്. ഫിലിസ്ത്യർ 1000 യോദ്ധാക്കൾ, ഇതാ ശിംശോൻ എന്ന ഒരുവനെതിരെ കയറി വരികയാണ്. എത്ര പേർ? 1000. ശിംശോൻ ഇതാ അവിടെ കിടന്ന ഒരു കഴുതയുടെ താടിയെല്ലാം എടുത്തിട്ട് ഈ 1000-നെയും കൊന്നു കളഞ്ഞു. കാരണം ശിംശോനോട് കൂടെ ദൈവമുണ്ട്, മറ്റേ 1000 പേരോടുകൂടെ ദൈവമില്ല. മനുഷ്യരുടെ ഭൂരിപക്ഷമുണ്ട്, പക്ഷെ ജയം ദൈവത്തിൻ്റെ ന്യൂനപക്ഷത്തിനാണ്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോളൂ, ദൈവം നമ്മോട് കൂടെയുണ്ടോ, നിങ്ങളാ ഭൂരിപക്ഷം. ഹല്ലേലൂയ. മനുഷ്യർ കാണുന്ന ഭൂരിപക്ഷമല്ല, അവർ മനുഷ്യർ അനേകരുണ്ടാകാം, പക്ഷെ ദൈവം നിങ്ങളോട് കൂടെയുണ്ടോ, നിങ്ങളാണ് ശക്തർ. So there is a lot to speak about this matter, but let us because of the lack of time, let us compress it. So it does not, you do not earn anything through your ability or smartness. It is always God that gives you victory. If you read the book of Proverbs chapter 21:31, it says the horse is prepared against the day of battle, but victory is of Jehovah. So man can do all that he wants, but the victory finally comes from God. And the example of this is the story of Samson in the book of Judges. Samson, 1,000 people came against him, but he took the jaw of a donkey and slayed them all because God was with him. So a majority does not matter in God's eyes, because as long as God is there with you, you are the majority, not the others. और हम अपनी ताकत से, अपनी होशियारी से कुछ नहीं कमा सकते हैं, बल्कि परमेश्वर हमारे संग रहें, हम परमेश्वर के संग रहें तो हम सब कुछ कर सकते हैं. जैसे कि वचन में लिखा, नीति वचन 21 उसके 31 में इस प्रकार लिखा है, युद्ध के दिन के लिए घोड़ा तैयार तो होता है, परंतु जय यहोवा ही से मिलती है. इसके अनेक सबूत हैं, उदाहरण हैं वचन में. एक उसका उदाहरण यह है कि शमशोन के विरोध में हजारों पलिस्तियों ने चढ़ाई की, लेकिन शिमशोन एक व्यक्ति ने उन सभी को एक गधे के हड्डी से लेकर उनको ख़त्म कर दिया. इसीलिए ही परमेश्वर के लिए अधिक पक्ष की ज़रूरत नहीं है. एक ही व्यक्ति या कम लोगों के साथ भी परमेश्वर अगर उनके साथ हो तो वह विजय हासिल कर सकते हैं. अदुगोंड प्रियरे सदिचे, मनुष्यरिल आश्रयिक्करुत,
ദൈവത്തിൽ ആശ്രയിക്കുക. ഇത് യേശു ക്രിസ്തുവിൻ്റെ വർക്കിംഗ് മെത്തേഡാണ്. യേശു ക്രിസ്തു പലപ്പോഴും പറഞ്ഞ കേൾക്കാം, ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതാണ് ആ മെച്ചോറിറ്റി സിസ്റ്റം. ഇനി അവസാനം, വിശ്വസിക്കുന്ന സകലരും വിട്ടുപോയാലും, യേശു പറഞ്ഞു നിങ്ങളെല്ലാവരും എന്നെ വിട്ടുപോകും, എങ്കിലും ഞാൻ ഏകനല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. ആരെ മെജോറിറ്റി? അന്ന് ലോകത്ത് ജീവിക്കുന്ന സകലരും യേശുവോട് കൂടെയാണെങ്കിൽ പോലും യേശുവിൻ്റെ മരണത്തിൽ നിന്ന് യേശുവിനെ വിടുവിക്കാൻ കഴിവുള്ള ഒരുവനെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല. പക്ഷെ യേശുവിനോട് കൂടെ ലോകത്തെ ആരുമില്ല, പക്ഷെ സ്വർഗത്തെ തൻ്റെ അപ്പനുണ്ട്. മതി, ഒരാൾ മതി. മനുഷ്യർക്ക് ആർക്കും തന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാൻ കഴിയുകയില്ല, പക്ഷെ തൻ്റെ കൂടെയുള്ള ഒരാൾക്ക് തന്നെ മരണത്തിൽ വിടുവിക്കാൻ കഴിയും. ദൈവമോ ആ മരണപാശങ്ങളെ അഴിച്ച് തൻ്റെ പുത്രനെ എഴുന്നേൽപ്പിച്ചു. ഇതാ ദൈവം കൂടെ ഉണ്ടെങ്കിലുള്ള ബലം. ദൈവം കൂടെ ഉണ്ടോ, നമ്മൾ ശക്തരാ. ഇത് തിരിച്ചറിയുക, ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. So the strength that we have when God is with us is displayed in Jesus Christ. And Jesus Christ always says that I am not alone, but the Father is with me. In fact, he said that you all will fall away, but even then I am not alone because the Father is with me. And as you can see, because God the Father was with him, even after he was crucified and buried, he rose from the dead. And that's how things are, because it doesn't matter if man is with you, if God is with you, only God can work miracles and raise people from dead. Yeshu iska sabse bada udaharan hai, Prabhu Yeshu Masih ne kaha ki kai baar Yeshu Masih ne is tarah ki baatein kaha, jaise ki yadi main nyay karu to bhi main nahi karta, mere pita mere saath karta hai. Aur phir Yeshu Masih ne kaha, यदि तुम सब मुझे छोड़कर बिछड़ जाए तो भी मैं अकेला नहीं होऊंगा, क्योंकि मेरा पिता मुझे कभी अकेला नहीं छोड़ेगा. और चाहे उस दिन के संसार के सारे लोगों ने यीशु मसीह का साथ दिया होता तो भी यीशु मसीह को मृत्यु से नहीं बचा पाते, लेकिन यीशु मसीह का पिता उसके साथ में था, इसलिए ही मृत्यु में से वो जीवंत होकर पार आ सका. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മൾ കേട്ട സന്ദേശം ഇതാണ്, അന്ത്യനാളുകളിൽ അനേകർ വീഴും, സഭകൾ സ്പ്ലിറ്റാകും, അനേകർ വിശ്വാസത്തിൽ നിന്ന് പോകും. അതിൻ്റെ കാരണം കേട്ട വചനം അവർക്ക് വിശ്വാസമായി മാറാഞ്ഞത് കൊണ്ട് അവർക്ക് അത് ഉപകാരമായി വന്നില്ല. നെല്ലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉണ്ടായ പാല് അരിയായി മാറാഞ്ഞത് കൊണ്ട് അവർക്ക് അത് ഉപകാരമായി വന്നില്ല. അരിയായി തീരേണ്ടത് വെറും പതിരായി മാറിപ്പോയി. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടെ ഈ നാളുകൾ വീഴാനല്ല, നാം ജീവിക്കുന്നത് വയറ്റിപ്പഴപ്പിന് വേണ്ടിയല്ല, നാം ജീവിക്കേണ്ടത് നമ്മുടെ സൃഷ്ടാവിന് വേണ്ടിയാണ്, നമ്മളുടെ ഉടമസ്ഥന് വേണ്ടിയാണ്, നമ്മളുടെ ഓണറിന് വേണ്ടിയാണ്. ഈ ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ. ലക്ഷ്യം മറന്നു പോകരുത്. ദൈവത്തിന് നമുക്ക് തരാൻ തിന്മയൊന്നുമില്ല. ദൈവം നമ്മളെക്കുറിച്ച് കരുതിയിരിക്കുന്നത്, നമ്മളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത്, നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത് തൻ്റെ പുത്രന്മാരായി, ക്രിസ്തുവാൽ ജനിക്കപ്പെട്ട തൻ്റെ മക്കളായി, ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി, ഗോഡ്സ് കാറ്റഗറിയായി. കാൺമീൻ എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം മനുഷ്യമക്കളെന്നല്ല, ദൈവം മക്കളെന്ന് വിളിക്കപ്പെടുവാൻ, അങ്ങനെ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി അതേ കാറ്റഗറിയിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ വിളിച്ചിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടെ ഈ നാളുകളിൽ ചുറ്റുമുള്ള മനുഷ്യരെ നോക്കി അവരോടുന്നത് പോലെ പണത്തിന് വേണ്ടി ഓടി, ഇതാ നാം ഒരു വട്ടപൂജ്യമായി അവസാനിക്കാതെ കർത്താവിന് വേണ്ടി ഓടി ദൈവപുത്രന്മാരായി നമുക്ക് തീരണം. ഹല്ലേലൂയ. നമ്മളെല്ലാം ഈ ലോകപ്രകാരം ഒരു ഹീറോ ആകാൻ വേണ്ടി ശ്രമിക്കുന്നവരാ, പക്ഷേ നമ്മുടെ ജീവിതാവസാനം നമ്മുടെ ഒരു സീറോ ആയി തീരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന് നമ്മളൊരു ഹീറോ ആക്കാനുള്ള പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. വി ആർ ഓൾ സ്ട്രൈവിങ് ടു ബിക്കം ഹീറോസ്, ബട്ട് എൻഡ് ഓഫ് അവർ ലൈഫ് വി ബിക്കം സീറോസ്.
ഈ പൊള്ളത്തരത്തിൽ വീണു പോകാതെ നമുക്ക് യേശുവിനെ അനുഗമിക്കാം, ദൈവപുത്രന്മാരായി വെളിപ്പെടാം, ഈ ഭൂമിയുടെ രാജാക്കന്മാരായി ക്രിസ്തുവോടൊപ്പം വാഴാം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പദ്ധതി എന്തെന്ന് തിരിച്ചറിയാതെ ലോകത്തിൻ്റെ ഒഴുക്കിൽ മാത്രം ഒഴുകുന്ന കുഞ്ഞുങ്ങളാണ് ഞങ്ങളിൽ അധികവും. എന്നാൽ ക്രിസ്തു ജീവിച്ചതുപോലെ പപ്പായ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞു പോകുവാൻ ക്രിസ്തുവെ അനുഗമിച്ച പൗലോസ് അപ്പസ്തോലൻ ഇവിടെ കടന്നതുപോലെ ഐ ഫിനിഷ്ഡ് മൈ കോഴ്സ് എന്ന് പറഞ്ഞു പോകുവാൻ, ആ കോഴ്സിൽ നിലകൊള്ളുവാൻ ലോകത്തിൻ്റെ കോഴ്സ് ഞങ്ങളെ കുരുക്കി കളയാതെ ദൈവത്തിൻ്റെ കോഴ്സിൽ നിലകൊള്ളുവാൻ, ഇത് തിരുവചനത്തിലൂടെ ഞങ്ങൾ കേട്ടതുപോലെ വീശുമുറം യേശുവിൻ്റെ കയ്യിലുണ്ട്, യേശുക്രിസ്തു കളത്തെ വെട്ടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കുകയും പതിർക്കെടാത്ത തീരിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ആ ചുട്ടുകളയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടുപോകാതെ കേട്ട വചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിസ്താനുരൂപമായി തീരുവാൻ, നെല്ലിൻ്റെ ഉള്ളിലുണ്ടായ പാല് നെല്ലായി മാറുന്നത് പോലെ ഞങ്ങൾ കേട്ട വചനം അത് വിശ്വാസമായി മാറി ക്രിസ്താനുരൂപരായി ഞങ്ങൾ തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പാ അങ്ങ് കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണം. എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഹൃദയത്തെ ഒന്ന് തുറന്നു തരണേ അപ്പ. ലോകം കൊണ്ട് നിറഞ്ഞുകിടക്കുന്ന എൻ്റെ ഹൃദയത്തിൽ ഈ ദൈവരാജ്യത്തിൻ്റെ മൊഴി വീഴാൻ എന്നെ ഒന്ന് സഹായിക്കണേ അപ്പ. ഈ ലോകം എന്നെ മരണക്കാറ്റിൽ എടുത്തുകൊണ്ടുപോയി ഒരു സെമത്തേരിയിലേക്ക് എൻ്റെ ശരീരത്തെ വലിച്ചെറിയുന്നതിന് മുമ്പ്, ഒരു ചിതയിലേക്ക് എൻ്റെ ശരീരത്തെ വലിച്ചെറിയുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിൽ എൻ്റെ ദേഹിയിൽ ക്രിസ്താനുരൂപം നിറഞ്ഞു കവിയുവാൻ അങ്ങനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അപ്പായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പാ അങ്ങ് തന്നെ അങ്ങയുടെ വചനം അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ടു വളർത്തിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങടെ അത്ഭുതകരങ്ങളിലേക്ക് മക്കളെ അവരെ ഏൽപ്പിക്കുന്നു. ആരും നശിച്ചു പോകാതെ മനുഷ്യരുടെ ചതിയാലുള്ള വിവിധ ഉപദേശങ്ങൾ എന്ന കാറ്റുകളാൽ അങ്ങയുടെ കുഞ്ഞുങ്ങൾ തകർന്നു പോകാൻ അനുവദിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തുവാകുന്ന തലയോളം ആ പാലരിയായി രൂപപ്പെടുന്നത് പോലെ വളരുവാൻ അങ്ങടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അന്ത്യനാളുകളിലെ അങ്ങയുടെ പുത്രന്റെ വീശലിൽ ഞങ്ങൾ ആരും വീണുപോകാതെ അങ്ങിൽ നിലകൊള്ളുവാൻ ഞങ്ങൾ അങ്ങയുടെ കൃപയിൽ ശരണപ്പെടുന്നു. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. പ്രിയ നല്ല പിതാവേ, ഈ ജനത്തിൻ്റെ എല്ലാ ഭൗതിക ആവശ്യങ്ങളുടെ പേര് കൂട്ടായിരിക്കണമേ. സമാധാനമില്ലാത്തവർക്ക് അങ്ങ് സമാധാനം കൊടുക്കണമേ. സാമ്പത്തികമായി ഭാരപ്പെടുന്നവർക്ക് അത് അവരുടെ ജീവിതത്തിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള വഴികളും അതിൽ അങ്ങ് തുറന്നു കൊടുക്കണമേ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുടുംബാംഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജോലികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കൈത്തൊടുന്നതെല്ലാം എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗികളായി ഇരിക്കുന്ന വ്യക്തികൾ ഈ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ എവിടെയെല്ലാം ഉണ്ടോ, ഇപ്പോഴും തുടർന്നും ഈ ശബ്ദ കാഴ്ച പരിധിയിൽ കടന്നു വരുന്നവർ എവിടെയെല്ലാം ഉണ്ടോ അവരെല്ലാം ദൈവത്തോട് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവമേ എന്നെ അങ്ങ് സൗഖ്യമാക്കണമേ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്. പ്രാർത്ഥിക്കുക മാത്രമല്ല, സൗഖ്യമാക്കിയാൽ ഞാൻ മിണ്ടാതെ ഇരുന്ന് അങ്ങയുടെ മഹത്വം കട്ടെടുക്കുന്ന ഒരു കള്ളനായി കള്ളിയായി കഴിഞ്ഞ കാലങ്ങളെ പോലെ ഞാൻ മാറില്ല. അങ്ങനെ സൗഖ്യമാക്കിയാൽ ഞാൻ അത് പബ്ലിഷ് ചെയ്ത് ഞാൻ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുമെന്ന് ഹൃദയത്തിലൊരു തീരുമാനം
ശരീരം എടുക്കുന്ന വ്യക്തികളും കൂടെ ആയി തീരട്ടെ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഈ മക്കൾ ദൈവസന്നിധിയിൽ വെച്ചിട്ടുള്ള എല്ലാ രോഗങ്ങളെയോ രോഗത്തിന്റെ പിറകിലുള്ള എല്ലാ രോഗാണുക്കളെയോ അതിന്റെ പിറകിലുള്ള എല്ലാ പൈശാചിക ശക്തികളെയോ ഇപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള എന്റെ യജമാനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ രോഗങ്ങൾക്കെതിരെ ആ രോഗാണുക്കൾക്കെതിരെ ആ പൈശാചിക ശക്തികൾക്കെതിരെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കടന്നു വരിക. ഈ മക്കളുടെ ജീവിതത്തിൽ മാറി നിൽക്കാൻ കൽപ്പിക്കുകയാണ്. പൂർണ്ണമായും ഇവർ സൗഖ്യമുള്ളവരായി തീരട്ടെ. നിന്റെ കൈയെടുക്ക പിശാചെ. ഇത് ദൈവത്തിന്റെ ആലയങ്ങളാ, ദൈവത്തിന്റെ ആലയങ്ങൾ. ദൈവകരങ്ങളിലേക്ക് ഈ മക്കളെ ഏൽപ്പിക്കുന്നു. തൊട്ടുപോകരുത്. ഇവരുടെ കുടുംബങ്ങളെ സമാധാനം കൽപ്പിക്കുന്നു. നിങ്ങളൊരു അനുഗ്രഹമായി വെളിപ്പെടട്ടെ. നിങ്ങളുടെ ദേശത്ത് നിങ്ങളൊരു അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ നാടിന് നിങ്ങളൊരു അനുഗ്രഹമാകട്ടെ. സഭയ്ക്ക് ദൈവരാജ്യത്തിന് നിങ്ങളൊരു അനുഗ്രഹമായി മാറട്ടെ. സർവമഹത്വ പിതാവേ അങ്ങേ യേശുവൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ അമേൻ. പ്രിയ സഹോദരങ്ങളെ ഒരു കാര്യം ഓർപ്പിച്ചോളട്ടെ. ദൈവം നിങ്ങൾക്ക് സൗഖ്യം നൽകിയിട്ടുണ്ടെങ്കിൽ അത് മിണ്ടാതിരിക്കരുത്. ദൈവം നിങ്ങൾക്ക് സൗഖ്യം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം ആർക്കുള്ളതാണെന്നറിയാമോ? ദൈവത്തിനുള്ളതാ. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവം തൻ്റെ മഹത്വം മറ്റൊരുവനും വിട്ടുകൊടുക്കത്തില്ല. അതെടുത്ത് നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ വച്ചാൽ ആർക്കും കാണിക്കാതെ അത് നമുക്ക് നന്മയായി മാറില്ല. അത് അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടാകരുത്. ദൈവം നമുക്ക് നൽകിയത് മറച്ചു വെക്കരുത്, ഒളിച്ചു വെക്കരുത്. ദൈവം നമ്മ മഹത്വത്തിനായി അതെന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമായി തീരണം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ മുതൽ നമ്മുടെ റിട്രീറ്റ് ആരംഭിക്കുകയാണ്. 1 വീക്ക് റിട്രീറ്റ് ആരംഭിക്കുകയാണ്. മനുഷ്യമക്കളെ ദൈവമക്കളാക്കി മാറ്റുന്ന ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജോലി, ഏറ്റവും ശ്രേഷ്ഠമായ ജോലി. ഹല്ലേലൂയ. ഏത് ബിസിനസ് ഭൂമിയിൽ ചെയ്യുന്നതിനേക്കാൾ, ഏത് SIP ചെയ്യുന്നതിനേക്കാൾ, ഏത് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നതിനേക്കാൾ, ഏത് ഷെയറിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ അതെല്ലാം സമത്വരും കൊണ്ട് അവസാനിക്കുക. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്ക്. ഒരു സോളിൻ്റെ വില സർവലോകത്തേക്കാൾ വലിയതാണ്. നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യാം. ദൈവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ, സോൾസുകളെ കൊണ്ടുവന്നാട്ടെ. നിങ്ങളും മനുഷ്യരെ പിടിക്കുന്നവരായി ക്രിസ്തുവോട് ചേർന്ന് ഫാദേഴ്സ് ബിസിനസ് ചെയ്യുന്നവരായി തീരാം. അല്ല, ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നവർ മാത്രമാണെങ്കിൽ അങ്ങനെ. എന്നാൽ കളിക്കാൻ നിങ്ങളെയും വിളിക്കുക. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.